Hello, in this section we are going to discuss about the transportation and the deposition work by wind. Transportation. The power of wind turbine depends upon the particle size, wind strength and whether the particles are able to be picked up. Wind in the transportation in erosion in depending on the erosion of particles in the size, wind in the strength and the velocity at Triano, other open than a particles in a pick and all capacity and other thing. But particle size of water is an angle, wind in a code the particles in a accumulated jayan, code the writer, transport again and kaim. Other wind velocity code the land angle, transportation power on the varanda, water code the lyric. Wind is a more important erosional feature in earth than the humid region. Humid region abhishecha earth regions lana wind ethom active aayittu work cheynathu. Wind transports small particles such as clay over great distance, even halfway across a continent or an entire ocean basin. Wind small particles aaya slitting clay ഒരു പാട് ദൂരം അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതായത് ഒരു എൻഡിയർ കോണ്ടിനെന്റോ അല്ലെങ്കിൽ ഒരു എൻഡിയർ ഓഷ്യൻ ബേസിനെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വിൻഡിന് ഇത്തരത്തിലുള്ള സ്മോൾ ഡസ്റ്റ് അല്ലെങ്കിൽ സ്ലിറ്റ് അല്ലെങ്കിൽ ക്ലേ പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആൻഡ് ദ പാർട്ടിക്കിൾസ് മേ ബി സസ്പെൻഡഡ് ഫോർ ഡേയ്സ് ഇത്തരത്തിൽ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസിന് സസ്പെൻഷൻ ഫോമില് ഒരുപാട് ദിവസം വിൻഡിനകത്ത് തന്നെ നിലനിർത്താനുള്ള കഴിവ് വിൻഡിനുണ്ട് ആൻഡ് ദ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് കൺസിസ്റ്റ് ഓഫ് ബെഡ് ലോഡ് ആൻഡ് സസ്പെൻഡഡ് ലോഡ് വിൻഡ് ക്യാരി ചെയ്യുന്ന മെറ്റീരിയൽസിനെ രണ്ടായിട്ട് തരംതിരിക്കാം ബെഡ് ലോഡ് എന്നും സസ്പെൻഡഡ് ലോഡ് എന്നും വളരെ ഭാരമേറിയ വസ്തുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ബെഡ് ലോഡ് എന്നും ഇനി വളരെ ലൈറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽസ് വിൻഡിന്റെ മുകളിൽ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് സസ്പെൻഡഡ് ലോഡ് എന്നും വിളിക്കാം The transportation process of wind mainly consists of three types: surface creep or rolling, saltation, suspension. First, the surface creep or rolling or traction. The mechanism of transport of loosened materials on the ground surface is called traction or surface creep, wherein materials always touch the ground, move forward. Traction അല്ലെങ്കിൽ surface creep അല്ലെങ്കിൽ rolling. വളരെ ലൂസനായിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസിനെ ഗ്രൗണ്ട് സർഫസിൽ കൂടെ റോൾ ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇഴച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാക്ഷൻ അല്ലെങ്കിൽ സർഫസ് ക്രീപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വിൻഡ് ഇറോഷൻ ഇവന്റ് ഇൻ വിച്ച് ദ ലാർജ് പാർട്ടിക്കിൾസ് റേഞ്ചിങ് ഫ്രം 0.5 മില്ലിമീറ്റർ ടു 2 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ ആർ റോൾഡ് അക്രോസ് ദ സോയിൽ സർഫസ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാർജർ പാർട്ടിക്കിൾസിനെയാണ് ഇത്തരത്തിൽ ട്രാക്ഷൻ അല്ലെങ്കിൽ റോളിംഗ് അല്ലെങ്കിൽ സർഫസ് ക്രീപ്പ് വഴി ക്യാരി ചെയ്യുന്നത് ഇത്തരത്തിൽ ക്യാരി ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്ററിനും 2 മില്ലിമീറ്ററിനും ഇടയിലായിരിക്കും ദിസ് കോസസ് ദം ടു കൊളൈഡ് വിത്ത് ആൻഡ് ഡിസ്ലോഡ്ജ് അതർ പാർട്ടിക്കിൾസ് ഇത്തരത്തിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അതും പരസ്പരം കൂട്ടിമുട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ബെഡ് റോക്കിൽ കൂടെ എഴുതി പോകുന്നുണ്ട് അതിലും ഒരു ഡിസ്ലോഡ്ജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സർഫസ് ക്രീപ്പ് വിൻഡ് ഇറോഷൻ റിസൾട്ട് ഇൻ ദീസ് ലാർജർ പാർട്ടിക്കിൾസ് മൂവിംഗ് ഓൺലി എ ഫ്യൂ മീറ്റേഴ്സ് സർഫസ് ക്രീപ്പിൽ അത്യാവശ്യം ഇത്തിരി വലിയ പാർട്ടിക്കിൾസിനെയാണ് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് കുറച്ച് ഫ്യൂ മീറ്റേഴ്സ് മാത്രമേ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ Saltation. It occurs among the middle-sized soil particles that range from 0.05 mm to 0.5 mm in diameter. Such particles are light enough to be lifted off the surface but are too large to become suspended. Medium-sized അല്ലെങ്കിൽ മിഡിൽ സൈസ് പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾട്ടേഷൻ ഇത്തരത്തിൽ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 0.05 മില്ലിമീറ്റർ മുതൽ 0.5 മില്ലിമീറ്റർ വരെ ആയിരിക്കും ഇതൊരു മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ സസ്പെൻഷൻ ഫോമിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല സസ്പെൻഷൻ ഫോമിൽ കൊണ്ടുപോകുന്ന സൈസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുതാണ് ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് പിന്നെ റോൾ ചെയ്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം റോൾ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി നാരോയാണ് കുറച്ച് സൈസ് കുറവാണ് ഈ പാർട്ടിക്കിൾസ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സോൾട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി കൊണ്ടുപോകുന്നത് മീഡിയം സൈസ് സോയിൽ പാർട്ടിക്കിൾസ് ആണ് ഇനി അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നോക്കാം ദീസ് പാർട്ടിക്കിൾസ് മൂവ് ത്രൂ എ സീരീസ് ഓഫ് ലോ ബൗൺസസ് ഓവർ ദ സർഫസ് കോസിംഗ് അബ്രേഷൻ ഓൺ ദ സോയിൽ സർഫസ് ആൻഡ് അട്രീഷൻ രണ്ട് പ്രോസസ്സ് വഴി കമ്പൈൻ ചെയ്താണ് സോൾട്ടേഷൻ വഴി ഈ സോയിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഒന്ന് അബ്രേഷൻ ചെയ്യുന്നുണ്ട് അതായത് പോകുന്ന സർഫസ് സോയിൽ സർഫസിൽ അത് അബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് പരസ്പരം കൂട്ടിമുട്ടി അട്രീഷൻ ഉണ്ടാക്കുന്നുണ്ട്
போகிறது பவுன்ஸ் செய்து பவுன்ஸ் செய்தான இத்தரத்தில் சால்டேஷனில் பார்ட்டிகல்ஸ் மூவ் செய்யாது. Suspension, very fine materials with a diameter less than 0.05 millimeter are kept in suspension by the upward moving air. Ethereal fine materials, அதாயது 0.05 தார் diameterல் particles transportேது போன்ன process நான் suspension இந்த வரைந்து வரை ஏறல் ஏற்று முகல் பார்ட்டிலுக்குடே carry செய்து கொண்டு போன்ன process நான் suspension இந்த வரைந்து. Such materials kept in suspension are called dust and extreme fine particles are called haze or smoke. இத்தத்தில் கேரி செய்துவுண்டு போன்னா finer particlesனை விலைக்கினது dust என்னான அதிகின்னும் finiteல் extreme fine particlesனை விலைக்கினது haze அல்லைகள் smoke என்னான. Characteristics of wind transportation. The direction of wind transport is variable because the wind very often changes its direction. ஒன்னாமத்தது wind எப்போலும் அயின் direction change இருந்து அது ஒன்றேனே wind transportation directionும் எப்போலும் change இருந்து இருக்கிம். Wind transport involves larger radius and greater distance. Wind இன்ன transportன் வரைந்து வலரு short distanceலும் எத்தாவன்ட அது புண்டுதன் வலரு long distanceலு அதை நேர்த்தே பரந்துபுல ocean basinsனின் continent இன்னை cover இன்ன distance வரை wind மூச்சேயாரண்ட. Wind transport the materials at the ground surface and above the ground. Wind ground surfaceலு கூடியும் அது புண்டுதன்னை ground இன்ன முகில்ல கூடியும் transport செயாரண்ட. Only very fine materials are transported to greater distance in one step. While coarser materials are transported in stages and steps by drawing rolling, leaping and jamming. வல்லது fine materials இனை ஒட்ட step வடியான wind transport செய்யினது. அசிமே coarser materials அனைகள் wind transport செய்யினது பல stages வடியான அதைது rolling வடியும் leaping வடியும் jamming வடியான wind coarser materials இனை transport செய்யினது. Deposition by wind. Wind is a good sorting agent. Depending upon the velocity of wind, different sizes of grains are moved along the floors by rolling or saltation and carried in suspension, and this process of transportation itself, the materials get sorted. Wind ennu parayunnathu oru good sorting agent, taram tharikkunna oru agent aanu wind ennu parayunnathu. Wind inde velocity, grain in the size of insertion, particles in the transport. Ittum kodachu koodiya size ullathine rolling allengil sortation vadi carry cheyyum. Finer materials in suspension aayittu carry cheyyum. Appo wind deposit cheyyumbolum adu pole coarser materials in adu deposit cheyunu ayinte mogalil finer materials in deposit cheyunu. Angane oru sort cheedittana wind ayinte deposition nadathunnathu. When the wind slows or begins to die down, depending upon the size of grains and their critical velocities, the grains will begin to settle. Therefore, good sorting of grains can be found in depositional landforms made by the wind. Wind will deposit its talus rod when its supply of kinetic energy is too low to carry the talus path. Wind எப்போலான் deposit செய்னேன் வருங்கள் அது carry செய்து உண்டு போன்ன load அதின்ன transportேயானுள் kinetic energy பினிட இல்லாதாவும் பொடன்ன energy loosen செய்யும் பொடன்ன wind deposition நடத்துன்னது. Since a desert has an abundant supply of sand and with nearly constant wind directions prevailing, depositional features in arid regions can develop anywhere. Wind எட்டும் கூடதில் activate ஏக்டியின்னது ஒரு ரிஜின்ஸ்லான் பரங்கது அதில் தன்னை desertன்னிரு பிரத்தேதான் நரைந்து கூடுதிலம் sand covered அட்டுல் ஏரியாசான் வல்லிதே obstructions உன்னும் தன்னையில்லா அது கொண்டு ஒரு desertல் abundant supply of sand உள்ளது கொண்டும் continuous item ஒரு wind வீஷ்ந்தது கொண்டும் எட்டும் கொடுதல் depositional feature காணப்படுந்து desert regionsலான் windின்டே. Ripple marks. These are depositional features on a small scale formed by saltation. When a wind blows across loose sand, the sand is dragged along the bottom and frequently is piled up to form ripples. They are formed perpendicular to the wind direction. Ripple marks. Ripple marks in the parayana are deposition feature in the parayana. Windilu maathru ala, water loka kaanaan pattu naru feature anga ripple mark in the parayana. Inni windilu engane ripple mark varinne nokam. Oru saltation na paranya process, oru small scale nadakkamullu undavuna feature anga ripple marks.
wind blow cheyumbodhekkum adile loose sands kaanum allatha sands kaanum allatha sands ne allengil korcha coarser materials ne adu bottom il kuda drag edu kondu povunu ennu parnayana nammal saltation ennu vilikkunnathu ittharathil drag edu kondu povumbo athrathilulla sand avada kunnodi kunniri pile edu pile up ennu kunnoda kunnodi undavunna oru feature aanu ripples ennu parayunnathu adhaathu wind direction perpendicular right on down or feature on a ripple mark in the direction the opposite direction on down the feature on a ripple mark and over another saltation process by a ripple marks on down. Sand dunes, heaps of mounds of sand are generally called sand dunes or simply dunes. ഒരു മൺകൂനയെ വിളിക്കുന്ന പേരാണ് സാൻഡ് ഡ്യൂൺ അല്ലെങ്കിൽ ഡ്യൂൺ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിസേർട്ട് ഡിപ്പോസിഷണൽ ഫീച്ചറാണ് സാൻഡ് ഡ്യൂൺ എന്ന് പറയുന്നത് ദർ ഈസ് എ വൈഡ് റേഞ്ച് ഓഫ് വേരിയേഷൻ ഇൻ ദ ഷേപ്പ് സൈസ് സ്ട്രക്ചർ ലെങ്ത് ആൻഡ് ഹൈറ്റ് ഇൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡ്യൂൺസ് പക്ഷേ എല്ലാ മണൽക്കൂനയും ഒരുപോലെ അല്ല അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട് സൈസിൽ വ്യത്യാസമുണ്ട് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട് ലെങ്ത്തിൽ വ്യത്യാസമുണ്ട് ഹൈറ്റിൽ വ്യത്യാസമുണ്ട് On an average, the height ranges between a few meters and 20 meters, but sometimes there are several hundred meters in height and 5 to 6 kilometers in length. The average parayengil valare korchu meter mudal 20 meter vareyana adinte height range cheynathu. Paksha and exceptional cases undu several hundreds of meters height ulla allengil 5 mudal 6 kilometer vare length ulla sand dunes um kaanapadarundu. The windward slope is generally gentle while the leeward slope is steep. വിൻഡ് അടിക്കുന്ന വശത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ ജെന്റിലാണ് 5 മുതൽ 15 ഡിഗ്രി വരെ ഉള്ളൂ അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ സ്റ്റീപ്നെസ് എന്ന് പറയുന്നത് 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയാണ് ദ ഫോർമേഷൻ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബിഗിൻസ് വിത്ത് അക്യുമുലേഷൻ ഓഫ് സാൻഡ് ഇൻ ദ ഫോം ഓഫ് ലോ സാൻഡ് മൗണ്ട്സ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻസ് ഇനി ഒരു സാൻഡ് ഡ്യൂൺ ഫോം ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വിൻഡ് പോകുന്ന ഭാഗത്ത് വിൻഡ് സാൻഡിനെ ക്യാരി ചെയ്ത് കൊണ്ട് പോകുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ കാരണമാണ് അവിടെ അക്യുമുലേഷൻ ഉണ്ടായിട്ട് സാൻഡ് ഡ്യൂൺ ഉണ്ടാകുന്നത് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ബുഷ് ആവാം ഗ്രാസ് ആവാം ട്രീ ആവാം റോക്ക് ആവാം ഹിൽ ആവാം ഫോർമേഷൻ ഓഫ് സാൻഡ് ഡ്യൂൺ റിക്വേഴ്സ് ഒരു സ്ഥലത്ത് ഒരു സാൻഡ് ഡ്യൂൺ ഫോം ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നെസസറി ആയിട്ട് വേണം അതെന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് അബണ്ടൻസ് ഓഫ് സാൻഡ് ഒരു സ്ഥലത്ത് ഒത്തിരി സാൻഡിന്റെ അളവ് ഉണ്ടായിരിക്കണം ഹൈ വെലോസിറ്റി വിൻഡ് സോ ദാറ്റ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് മേ ബി ബ്ലോൺ ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ഫോം ഡ്യൂൺസ് വിൻഡ് നല്ല വെലോസിറ്റിയിൽ വീശുന്നതായിരിക്കണം എങ്കിൽ മാത്രമേ അതിന് ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് സാൻഡിനെ ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ നല്ല ദൂരത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് വെലോസിറ്റി ഓഫ് വിൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം ഒബ്സ്റ്റക്കിൾസ് ഓഫ് ട്രീ ബുഷസ് എക്സെട്ര നേരത്തെ പറഞ്ഞതുപോലെ ട്രീസോ ബുഷസോ ബൗൾഡേഴ്സോ വാൾസോ തുടങ്ങി എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിരിക്കണം സ്യൂട്ടബിൾ പ്ലേസ് ഫോർ അക്യുമുലേഷൻ ഓഫ് സാൻഡ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായാൽ മാത്രം പോരാ അതിനടുത്ത് തന്നെ വിൻഡിന് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ അക്യുമുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസും വേണം Then dunes are generally formed in groups and such dune areas are called dune complex, dune colony and dune chain. ഡ്യൂൺസ് സാധാരണ ഒറ്റപ്പെട്ടല്ല ഒരു കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത് പിക്ചേഴ്സിലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു കൂട്ടം സാൻഡ് ഡ്യൂൺസ് ആണ് ഒരുമിച്ച് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഡ്യൂൺ ഏരിയ വിളിക്കുന്ന പേര് ഡ്യൂൺ കോംപ്ലക്സ് എന്നോ ഡ്യൂൺ കോളനി എന്നോ ഡ്യൂൺ ചെയിൻ എന്നോ ആണ് ഡ്യൂൺസ് ഫോംഡ് ടു ഒബ്സ്റ്റക്കിൾസ് ഓഫ് സ്ട്രപ്പ് സർക്കിൾഡ് നെപ് കാസ് വൈൽ ദ ഡ്യൂൺസ് ഡെവലപ്ഡ് ഇൻ ഡെസേർട്ട് ഡിപ്രഷൻ സർക്കിൾഡ് ലുനറ്റിക്സ് ഒരു ഡ്യൂണ് ഇപ്പം ഒരു സ്ട്രബിൻ്റെ ഒരു ചെടിയുടെ ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് നെപ്കാസ് എന്നാണ് ആ സമയം ഒരു ബേസിനിലോ ഡെസേർട്ടിലുള്ള ഡിപ്രഷൻസിലാണത് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് ലുനറ്റസ് എന്നാണ് നെക്സ്റ്റ് ദ ഡ്യൂൺ ടൈപ്സ് ദ മെയിൻ ഡ്യൂൺ ടൈപ്സ് ഇൻക്ലൂഡ് ട്രാൻസ്വേഴ്സ് സാൻഡ് ഡ്യൂൺസ് ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ് ബർച്ചൻ പാരബോളിക് ഡ്യൂൺ സാൻഡ് സീ സ്റ്റാഫ് ഡ്യൂൺ സാൻഡ് ലവീസ് സാൻഡ് ഡ്രിഫ് ആൻഡ് റിവേഴ്സിംഗ് ഡ്യൂൺ Transverse sand dunes. Transverse dunes are dunes deposited transverse to the prevailing wind direction. Transverse sand dunes എന്ന് പറയുന്നത് വിൻഡ് ഡയറക്ഷന് ട്രാൻസ്വേഴ്സ് ആയി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയി ഫോം ചെയ്യുന്ന സാൻഡ് ഡ്യൂൺസിനെയാണ് ട്രാൻസ്വേഴ്സ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം വിൻഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് പക്ഷെ അതിന് പെർപെൻഡിക്കുലറായി അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആയി ഫോം ചെയ്യുന്ന ഡ്യൂൺസ് ആണ് ട്രാൻസ്വേഴ്സ് സാൻഡ് ഡ്യൂൺസ് ദ ആർ ഫോംഡ് ഡ്യൂ ടു ദ ഇൻഎഫക്റ്റീവ് വിൻഡ്സ് ബ്ലോയിങ് അലോങ് ദ കോസ്റ്റ് ആൻഡ് ദ മാർജിൻ ഓഫ് ദ ഡെസേർട്ട് ദ ആർ നോട്ട് വെരി കോമൺ ഡിപ്പോസിഷണൽ ഫീച്ചർ ഇൻ എക്സ്റ്റൻസീവ് ഡെസേർട്ട് ഇത് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് വളരെ ശക്തി കുറഞ്ഞ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള വിൻഡ്സിന്റെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും ഒരു സീ കോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിന്റെ മാർജിൻ റീജിയൻസിലാണ് ഇത് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എക്സ്റ്റൻസീവ്
ഡെസേർട്സിൽ ഇത്തരത്തിലുള്ള ഫീച്ചർ ഉണ്ടാകാറില്ല. എക്സ്റ്റൻസി ഡെസേർട്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ വെലോസിറ്റി വിൻഡ് വീശുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇത് ഫോം ചെയ്യില്ല. ഡെസേർട്ടിന്റെ മാർജിൻസിലോ അല്ലെങ്കിൽ കോസ്റ്റിലോ മാത്രമേ ഇത്തരത്തിലുള്ള സാൻഡ് ഡ്യൂൺസ് ഫോം ചെയ്യത്തുള്ളൂ. ആൻഡ് ദേ അപ്പിയർ ആസ് വേവ് ലൈക്ക് ഫീച്ചേഴ്സ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വേവ് കണക്കാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ വേവ് പോകുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. ദ ഷേപ്പ് ഈസ് അസിമെട്രിക്കൽ ആൻഡ് ദ ജെന്റിൽ സ്ലോപ്പ് ഈസ് ഓൺ വിൻഡ് വാർഡ് സൈഡ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അസിമെട്രിക്കലാണ്. കൃത്യമായിട്ട് ഒരു അളവുള്ള ഒരു സാൻഡ് ഡ്യൂൺ അല്ല ട്രാൻസ്വേഴ്സ് സാൻഡ് ഡ്യൂൺ എന്ന് പറയുന്നത്. അതിന്റെ ജെന്റൽ സ്ലോപ്പ് വരുന്നത് വിൻഡിന്റെ വീശുന്ന ആ സൈഡിലും ലീവോർഡ് സൈഡ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഹോളോ, അവിടെ പ്രത്യേകിച്ച് അവിടെ ഡെപ്പോസിഷൻ ഒന്നും ഇല്ലാതെ ഒരു ഹോളോ പോലെയാണ് കാണപ്പെടുന്നത്. ദേ ആർ ബിഗ് സൈസ് ബട്ട് സ്മോൾ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദം. ദേ കാൻ ബി ഫോം ബൈ ലെസ് സാൻഡ് and they are found in extensive desert areas, for example in Sahara, Kalahari or Australian desert. അത്യാവശ്യം ബിഗ് സൈസ് ആണ് ഇതിന്, പക്ഷെ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇത് പിന്നെ ലെസ് സാൻഡ് വെച്ച് ഫോം ചെയ്യുന്ന ഒരു ഫീച്ചർ അല്ല. എക്സ്റ്റെൻസീവ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സാൻഡ് അതിനാവശ്യമാണ്. ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ എക്സ്റ്റൻസീവ് ഡെസേർട്സിന്റെ മാർജിൻസിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. സഹാറയുടെയും കലഹാരിയുടെയും ഓസ്ട്രേലിയൻ ഡെസേർട്ടിന്റെയും ഒക്കെ മാർജിൻസിൽ. ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ് ഓഫ് സീ. ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ് ആർ ഫോം പാരലൽ ടു ദ വിൻഡ് മൂവ്മെന്റ്. വിൻഡ് മൂവ്മെന്റിന് പാരലൽ ആയിട്ട് ഫോം ചെയ്യുന്ന സാൻഡ് ഡ്യൂൺസ് ആണ് സീ ഡ്യൂൺസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം. വിൻഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, സാൻഡ് ഡ്യൂൺസ് ഫോം ചെയ്തിട്ടുള്ളതും ഇതേ ഡയറക്ഷനിൽ തന്നെയാണ്. In other words, these dunes are formed by the modification in the shape of the transverse dunes. ഇനി ശരിക്കും ഈ ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ് ഫോം ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ഡ്യൂൺസിന് മോഡിഫിക്കേഷൻ ഉണ്ടായിട്ടാണ്. ദ ആർ ഹ്യൂജ് ഇയോളിയൻ ലാൻഡ് ഫോംസ് എക്സ്റ്റെൻസിങ് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഇൻ ലെങ്ത് വിത്ത് ആവറേജ് വിഡ്ത് ഓഫ് എ കിലോമീറ്റർ ഓർ മോർ ആൻഡ് ആവറേജ് ഹൈറ്റ് ഓഫ് സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് മീറ്റർ. ഇത് വളരെ എക്സ്റ്റെൻഷനിൽ കാണപ്പെടുന്ന ഡ്യൂൺസ് ആണ് ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ്. ഇതിന് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് വരെ അതിന് ലെങ്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കിലോമീറ്റർ വരെ കാണാം. ഇനി അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതും സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ് വരെ കാണപ്പെടുന്ന ഒരു വലിയ എക്സ്റ്റെൻസീവ് ഡ്യൂൺ ആണ് ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ്. വിൻവേർഡ് സ്ലോപ്പ് ഓഫ് ദീസ് ഡ്യൂൺസ് ഇസ് ജെന്റിൽ വൈ ദ ലീവേർഡ് സ്ലോപ്പ് ഈസ് സ്റ്റീപ്പ്. ഇതിൻ്റെ വിൻവേർഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ജെന്റിലും ലീവേർഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് സ്റ്റീപ്പും ആയിരിക്കും. These dunes are formed in the inner parts of greater deserts where high velocity winds are constant in direction or they change their direction seasonally. ഈ longitudinal dunes form ചെയ്യുന്നത് നല്ല ശക്തിയായി വീശുന്ന വിൻഡ് ഉള്ള ഇന്നർ ഡെസേർട്സിലാണ്. ഒന്നേ അത് ശക്തമായിട്ട് എപ്പോഴും വിൻഡ് വീശിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിൻഡ് എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ മാറ്റുന്ന സ്ഥലത്തുമാണ് ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ് ഫോം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള വിൻഡ്സിലും അത് മാർജിൻസിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഒരു ഡെസേർട്ടിനകത്ത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് വീശുന്ന കാറ്റിൽ ഫോം ചെയ്യുന്ന ഡ്യൂൺസ് ആണ് ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ്. Longitudinal dunes are generally formed in the heart of the trade wind desert. പ്രധാനമായിട്ടും ട്രേഡ് വിൻ ഡെസേർട്സിന്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് ഫോം ചെയ്യുന്ന ഡ്യൂൺസ് ആണ് ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ്. ഗ്രേറ്റർ സിസ്റ്റം ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ സാൻഡ് ഡ്യൂൺസ് ആർ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ, ലിബിയ, സഹാറൻ, സൗത്ത് ആഫ്രിക്കൻ ആൻഡ് താർ ഡെസേർട്ട്. ബർച്ചൻസ് ഓഫ് ബർച്ചൻ ഡ്യൂൺസ്. ബർച്ചൻ ഡ്യൂൺസ് ഹാവ് എ ക്രസൻറ്റിക് ഷേപ്പ് വിത്ത് ടു ഹോൺസ്. നമ്മൾ ജേണലായിട്ട് ഫോട്ടോഗ്രാഫ്സിലൊക്കെ കാണുന്ന വളരെ ക്രസൻറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ടു ഹോൺസ് ഒക്കെയുള്ള ഡ്യൂൺസിനെയാണ് ബർച്ചൻസ് എന്ന് പറയുന്നത്. ദ വിൻഡ് സൈഡ് ഇസ് കോൺവെക്സ് വൈ ദ ലീവോർഡ് സൈഡ് ഇസ് കോൺകേവ് ആൻഡ് സ്റ്റീപ്പ്. അത് വിൻഡ് വീശുന്ന ഭാഗം എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പും അതേസമയം ലീവോർഡ് സൈഡ് എന്ന് പറയുന്നത് കോൺകേവ് ഷേപ്പും ഒപ്പം തന്നെ അത് സ്റ്റീപ്പുമാണ്. The maximum height of bergens is about 30 meter and the maximum width and length is about 400 meter. In bergens in the maximum height nu parayunnathu 30 meter varayum and the width allengil length nu parayunnathu 400 meter varayum aanu. The bergen is formed when the wind is nearly unidirectional. It is oriented with the horns downward. ബർച്ചൻസ് ഉണ്ടാവുന്നത് വിൻഡിന്റെ ഡയറക്ഷൻ യൂണി ഡയറക്ഷനിലായിരിക്കണം, ഒരേ സ്പീഡിലുമായിരിക്കണം, അതേപോലെ ഒരേ ഡയറക്ഷൻ മാറാതെ ഒരേ വശത്ത് തന്നെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ബർച്ചൻസ് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ഹോൺസ് കാണാൻ സാധിക്കും. ഇത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഡൗൺവേർഡ് ആയിട്ടാണ്. ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ബർച്ചൻസ് വെൻ ദ സാൻഡ് സപ്ലൈ ബിക്കംസ് മോർ ലിമിറ്റഡ് ഡൗൺവേർഡ്. ട്രാൻസ്വേഴ്സ് ഡ്യൂൺ ആണ് പിന്നീട് ബർച്ചൻ ഡ്യൂൺസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് സാൻഡ് സപ്ലൈ താഴോട്ട് ലിമിറ്റഡ് ആയിട്ടാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ബർച്ചൻ ഡ്യൂൺസ്. പാരബോളിക് ഡ്യൂൺസ്.
They are generally developed in coastal areas and in partially stabilized sandy terrain. They are usually U-shaped, having convex nose which migrates, and they are longer and narrower than merchants but are always associated with a blot. Coastal areas and partially stabilized sandy terrain develop in a dune, parabolic dune. This is a U-shape. This is a convex nose and migrate. This is a back load and front load migration. This is perchance water similar. Paksha perchance is comparatively narrower and longer. Parabolic dunes are blowout associated with parabolic dunes. Blowout is an erosional wind feature. Their general windward rides have scooped out hollows formed by the removal of sand, and these hollows have point tapering to the windward direction. Wind in a direction, blowouts, wind in the direction, sand is scooped or hollows form chair under tapering or deposition one parabolic dune site or another. They look much like birchen, but accumulation of sand and formation is opposite to birchen. In this case, a horseshoe kind of plant is there. In the middle of the horseshoe, there is a depression hollow. This is similar to birch and white associated. This is the shape of a horseshoe shape. This horseshoe shape is a deflation hollow or blowout. Sandstreak. Earth, also called sandstreak, is a desert region. Areas of larger accumulation of sand, generally in the bottom of a huge basin in which a former river piled up aluvium. Ergalangal sand sea ennu parayunnathu oru desert region la oru portion aanu. Ivide sand inde oru accumulation aanu kaanapadunnathu. Ee sand accumulation kaanapadunna oru basin inde bottathil aayirikkum. Ini basin inde prathegare ennu parayunnathu nerthe ozhugiyirunna oru nadi avade alluvium deposition nadathittulla oru basin inde mogalile sand deposit kaanapadunnathinaanu ergalangal sand sea ennu vilikkunnathu. Earths are areas of actively shifting dunes, fossilized dunes or extensive sand sheet. Earths in the Prateda are a poem active to shift in the dunes ganam and fossilized ganam at the alluvium deposits on the Salamana, fossilized dunes ganam and extensive artola sand sheet ganam. Even a carnap in the sand to the other generally loose ana, Pinadavatrala either travel either Kadakan made it up or a difficult term. Star dune. Star dunes have a high central peak radically extending 3 or 4 am. Star dune prathegade ennu parayunnathu oru high centralized peak kaanum adil ninnum radiate idu povuna reethikku 3 allel 4 amps kaanum ee oru figure la 3 amps aanu kaanan sadhikkunnathu. The internal structure of these suggests that they were formed by wind blowing from 3 or more direction. Ithrathilulla dunes form cheyangana 3 allel adil koodulla direction ninnum shaktamayitte wind veeshinane phalamayitte undavuna dunes aanu star dunes. Sand levees or whalebacks. Sand levees are flat-top sand ridges which extend parallel to the prevailing winds. Sand levees are flat-top sand ridges. It is prevailing winds in a parallel extend. When the longitudinal dunes migrate, the coarser sand are left behind to form whaleback dunes. Longitudinal dunes in a migration on down by taking a coarser sand avadathane left behind him, other wheel back shape on down chain of the one wheel back dunes in the blick another, but a canon sulking wheel in the back of a canapana dunes on wheel back dunes. Very large wheel back dunes are known as draws, but other valia wheel back dunes in a blick in the draws non sand drift or sand sheet. The term sand sheet is applied to a sand area marked by an extremely flat surface and absence of many topographic relief other than ripples. Sand drift allengil sand sheet ennu parayunnathu valare extreme aayittulla oru flat surface aanu. Sand maatram niranjirikkunna surface aanu avade pratheech topographic reliefs onnum kaanan pattathilla, korchu ripples maatrame avade kaanan sadhikkathullu. Reversing dune. Dunes having intermediate characteristics between star dunes and transverse dunes is called reversing dune. They are formed when the winds blow from opposite direction and are balanced in strength and duration.
reversing dunes. Intermediate characteristics ulla oru dune aanu reversing dune ennu parayunnu. Start dune alla transverse dune alla adu nadukku nilkkunna oru type dune aanu reversing dune. Indu enganeyanu form cheyyunnu ennu paranjal rendu opposite vashangal ninnu shaktamayittu wind veeshukayum ithathil veeshuna windinte strengthum durationum oru pole maintain cheyyumbol undaavunna feature aanu reversing dune. Ee kaanunnathu oru reversing dune aanu. Lois. Lois is an eolian sediment formed by the accumulation of wind-blown silt, typically in the 20 to 50 micrometer size range, 20% of less clay and the balance equal parts sand and silt that are usually cemented by calcium carbonate. Lois ennu parayunnathu oru wind-blown silt inde accumulation kondundana oru eolian sediment aanu. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 20 മുതൽ 50 മൈക്രോമീറ്റർ വരെയാണ്. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് മില്ലിമീറ്ററിനെക്കാട്ടും താഴ്ന്ന അളവാണ്. അപ്പോൾ അത്രയും മൈന്യൂട്ട് പാർട്ടിക്കിളാണ് ലോയ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 20% അതിൽ താഴെ ക്ലേ കണ്ടന്റ് ഉണ്ട്. ബാക്കി 80% സാൻഡ് ഉണ്ട്, സ്ലിറ്റ് ഉണ്ട്. അപ്പം തന്നെ ഇതിന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽഷ്യം കാർബണേറ്റും ഉണ്ട്. ലോയ്സ് ഇസ് ഹോമോജീനിയസ് പോറസ് ഫ്രയബിൾ പെയിലോ ഓർ ബഫ് സ്ലൈറ്റ്ലി കോഹറൻറ്റ് typically non-stratified and often calcareous. Lois in the pratheta valare homogeneous aayittu kaanapedunna oru texture ulla oru soil aanu, valare porous aanu, friable aanu, adinte color pale yellow aanu. Appo oppan thane adu non-stratified alla, non-stratified aanu, calcareous content okke ulla oru type soil aanu Lois ennu parayunnathu. Lois grains are angular with little polishing or rounded and composed of crystals of quartz, feldspar, mica and other minerals. ഈ Lois grains കാണപ്പെടുന്ന particles എന്ന് പറയുന്നത് angular shape ആയിരിക്കും. പക്ഷേ അത്രത്തോളം തന്നെ അതിന് polishing എന്നുള്ള grains അല്ല, roundingലും കാണപ്പെടാറുണ്ട്. ഈ കൂടുതൽ കാണപ്പെടുന്ന crystals എന്ന് പറയുന്നത് quartz, feldspar, mica തുടങ്ങിയവയാണ്. Lois can be described as rich dust-like soil. Dust-like soil എന്ന് വേണമെങ്കിൽ നമുക്ക് ലോയ്സിനെ വിളിക്കാം.